السلام عليكم. الحمد لله رب العالمين، نحمده ونصلي ونسلم على رسوله الكريم وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ومن يتول الله ورسوله والذين آمنوا فإن حزب الله هم الغالبون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. بهمان الله ശൈഖുന സുൽത്താനുൽ ഉലമ, ബഹുമാനപ്പെട്ട സാദാത്യങ്ങൾ, ആദരണീയരായ പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരെ, 35 വർഷം ഏതാണ്ട് ഉസ്താദിന് ഒരു 43 44 വയസ്സുള്ള സമയത്ത് നടന്ന ഒരു വാദപ്രഹത്തിൻ്റെ ചരിത്രമാണ് നമ്മളിവിടെ കാത്തു നിൽക്കുന്നത്. വാദപ്രഹങ്ങൾ ഒരുപാട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഉസ്താദ് തന്നെ ഒരുപാട് വാദപ്രഹം, ഞാൻ കാന്തപുരത്ത് ഓതുന്ന സമയത്ത് വാദപ്രഹം നടത്തിയ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനുമായി സക്കാത്ത് എന്തിലെല്ലാം കൊടുക്കണം, ഏതിലെല്ലാം സക്കാത്ത് കൊടുക്കണ്ട എന്ന വിഷയത്തെ സംബന്ധിച്ച് അന്നു മുതൽ ഒരുപാട് വാദപ്രഹങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഈ വാദപ്രഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആ വാദപ്രഹം കൊട്ടപ്പുറം വാദപ്രഹത്തോട് കൂടെ മുജാഹിദുകൾ പിളർന്നു. മുജാഹിദിൻ്റെ ഏറ്റവും വലിയ നേതാവായ APJ അബ്ദുൽ ഖാദർ മൗലവി വാദപ്രഹം നിർത്തി, മരണപ്പെട്ടു പോയി പഠിത്ത സമയത്ത്. അതുവരെ പിന്നെ വാദപ്രഹം നടന്നിട്ടില്ല. എന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ, തൊട്ടത് മുഴുവനും ശിർക്കാണ്. മറഞ്ഞ വഴിയിലൂടെ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഭയപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു വസ്തുവിനെ നമ്മൾ സമീപിച്ചാൽ അത് ശിർക്കാണെന്നാണ് ഈ മുജാഹിദിൻ്റെ പ്രചരണം. അതുകൊണ്ട് ഇന്ന് ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും അവരുടെ ദൃഷ്ടിയിൽ മുശരിക്കുകളാണ്. മൗലൂദ് ഓതിയാൽ മുശരിക്ക്, നൂലും വെള്ളവും മന്ത്രിച്ചാൽ മുശരിക്ക്, അങ്ങനെ തുടങ്ങിയിട്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ എന്തെന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ ശിർക്കിൻ്റെ പ്രവർത്തനങ്ങളാണെന്നാണ് അവരെ വാദം. വളരെയേറെ വേദനയുള്ളൊരനുഭവം മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട IK ഹസൻ മുസ്ലിയാർ, അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ആ മഹാനുഭാവൻ മരണപ്പെടുന്നതിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് രോഗം വളരെയേറെ കലശലായി. നമുക്കൊക്കറിയാം, നേരത്തെ പറഞ്ഞോണം, പ്രായം ചെന്നവർക്ക് കുട്ടികൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. വളരെ സീരിയസായി, വളരെ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ. അന്ന് ഈ ഉമർ മൗലവി ഒരു കത്തെഴുതി, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത്, മഹാനായ അസം മുസ്ലിയാക്ക് അസലിം തസ്ലാം, നിങ്ങൾ ഇന്ന് മുശ്രിക്കാണ്, കാഫറാണ്, അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് വരണമെന്ന് പറഞ്ഞൊരു കത്ത് ആ മനുഷ്യൻ എഴുതി. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ ഒരു മുജാഹിദ് ഈ കത്തെഴുതിയപ്പം വളരെ സന്തോഷത്തോടെ കത്തെഴുതിയത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, പക്ഷെ അതിൻ്റെ അപ്പുറത്ത് കേട്ടിട്ടില്ല. ഈ മുർമലുവിൻ്റെ ബുക്കാണത്, ഈ ബുക്കിലുണ്ട കഥ. ഒരു മുജാഹിദ് പണ്ഡിതൻ ഉമർ മൗലവിൻ്റെ കൂട്ടുകാരനാണ്. അയാൾ പറഞ്ഞു, ആ കത്ത് നിങ്ങൾ തപ്പാലിൽ അയച്ചാൽ പറ്റൂല, നേരിട്ട് ഹസൻ മുസ്ലിയാരെ കയ്യിൽ കൊടുക്കണം. പിന്നീട് അയാൾ പറഞ്ഞു, കയ്യിൽ കൊടുത്താലും പോരാ, അയാൾക്കത് വായിച്ച് കേൾപ്പിക്കണം. അങ്ങനെ ഈ ഉമർ മൗലവിൻ്റെ കൂട്ടുകാരൻ ഹസൻ മുസ്ലിയാരെ മുശരിക്കാക്കിക്കൊണ്ടുള്ള ആ കത്ത് ആ ഉമർ മൗലവിനെ നേരിട്ട് കയ്യിൽ നിന്ന് വാങ്ങി ഹസൻ മുസ്ലിയാരെ വീട്ടിൽ വന്നു
മഹാനായ ഏകയാസ മുസ്ലിയാരുടെ മുമ്പിൽ അത് വായിച്ചു കൊടുത്തു. നിങ്ങൾ ചിന്തിച്ചോ, തപ്പാലിൽ വന്നതല്ല. നിങ്ങൾ മുശ്രിക്ക എന്ന് പറഞ്ഞിട്ട് കത്ത് എഴുതിയിട്ട് ഒരു മൗലവിൻ്റെ കയ്യിൽ കൊടുത്തയച്ച്, ആ മൗലവി വളരെ സൂത്രത്തിൽ ആരും അറിയാത്ത രീതിയിൽ ഒരു സുന്നിൻ്റെ വേഷത്തിൽ കോലത്തിൽ വന്ന് മഹാനായ ഹസ്സ മുസ്ലിയാർക്ക് ആ കത്ത് വായിച്ചു കൊടുത്തു. ഉമർ മൗലവി ഈ കെ ഹസ്സ മുസ്ലിയാർക്ക് എഴുതിയ കത്ത് അസലിം തസ്ലം. എന്നിട്ട് ഉമർ മൗലവി പറഞ്ഞു, ആ കത്ത് വായിച്ചു കൊടുത്തപ്പോൾ ഹസ്സ മുസ്ലിയാർക്ക് അതിനെ പ്രതികരിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല, സംസാരിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല, മറുപടി പറഞ്ഞില്ല. ഈ രീതിയിൽ ശിർക്കിൻ്റെ ആരോപണം ലോകത്തെ മുസ്ലിമീങ്ങളെ മുഴുവനും മഹാനായ ഈ കെ ഹസ്സ മുസ്ലിയാരടക്കമുള്ള എത്രയോ ആലിമീങ്ങളെയും സ്വാലിഹീങ്ങളെയും ശിർക്കിൻ്റെ ആളുകളാണെന്ന് സാധാരണ പ്രസംഗിച്ച് നടക്കുന്ന ആളുകളാണ് ഇവന്മാർ. ഒരു മുജാഹിദ് മൗലവി പ്രസംഗിച്ചു, ഹജ്ജിന് പോകുന്ന 25 ലക്ഷം ആളുകളുണ്ടെങ്കിലും ഈ 20 ലക്ഷം ആളുകളും മുശ്രിക്കുകളാണ്, 5 ലക്ഷം മാത്രമേ മുവഹ്ഹിദുകളുള്ളൂ. നാം ചിന്തിക്കണം, ഈ രീതിയിൽ മുഴുവൻ മുസ്ലിമുകളെയും മുശ്രിക്കാക്കുന്ന പണിയാണ് ഇവർക്കുണ്ടായിരുന്നത് ഈ കാലം അത്രയും. ആ കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ആ സംഭവം വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ചോദിച്ചത്, നിങ്ങൾ മുസ്ലിമീങ്ങളെ മുഴുവനും മുശ്രിക്കാക്കുന്നുണ്ടല്ലോ, ഒരു ഇസ്തിഗാസ മാത്രമല്ല, ഒരു തവസ്സുൽ മാത്രമല്ല, മുസ്ലിമീങ്ങൾ അനുഷ്ഠിക്കുന്ന ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും ശിർക്കാണെന്ന് വാദിക്കുന്ന ഉമർ മൗലവിയെ പോലത്തെ മുജാഹിദിൻ്റെ മൗലവിമാരാ ഈ വാദപ്പാ നടക്കുമ്പോൾ ഉമർ മൗലവി ജീവിച്ചിരിക്കുന്നുണ്ട്, വാദപ്പാത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട്. നിങ്ങൾ ചിന്തിച്ചോ, ആ മുശ്രിക്കീങ്ങളാക്കി മുസ്ലിമീങ്ങളെ മുഴുവനും ചിത്രീകരിക്കുന്ന ഈ ഒരു വിഭാഗത്തോടാണ് മഹാനായ ഉസ്താദ് ചോദിക്കുന്നത്, നിങ്ങൾ ഇവരെ മുഴുവനും മുശ്രിക്കാക്കിയല്ലോ, ശിർക്ക് എന്താ നിങ്ങൾക്കറിയോ? കേവലം ഒരു ശിർക്കിനെ പറ്റി ചോദിച്ചു എന്നതല്ല വിഷയം. ചോദിച്ച പല ചോദ്യങ്ങളുണ്ട്, ഒന്നിനും മറുപടി കിട്ടിയിട്ടില്ല, ശിർക്ക് മാത്രമൊന്നുമല്ല. പക്ഷെ ഈ മുസ്ലിമീങ്ങളെ മുഴുവനും മുശ്രിക്കാക്കി നാട് നീളെ പ്രസംഗിച്ചു നടക്കുന്ന ഒരു വിഭാഗം, ഇതിന്റെ പേരിലാണ് ഇവിടെ പ്രശ്നങ്ങളുണ്ടായത്, മുസ്ലിമീങ്ങളിൽ ഭിന്നത ഉണ്ടായത്, മുസ്ലിമീങ്ങളിൽ ചേരിതിരിവുണ്ടായിട്ടുള്ളത്. എല്ലാ മഹല്ലത്തുകളിലും ഇവർ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാനുള്ള പ്രസംഗങ്ങൾ നടത്തുകയാണ്. അങ്ങനെയാണ് ഇവിടെ പ്രശ്നങ്ങൾ മുഴുവനും സൃഷ്ടിച്ചത് ഇവന്മാർ. ഈ ആളുകളോട്, അവരുടെ പണ്ഡിതന്മാരോട്, 10 പണ്ഡിതന്മാരുണ്ടെന്ന് സ്റ്റേജിൽ മുജാഹിദിന്റെ ഭാഗത്ത്, എ പി ഖാദർ മൗലവി മാത്രമല്ല, ഇവിടെ മോയിൻകുട്ടി മൗലവി എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു, നമ്മുടെ സന്നിധമായത്തിന്റെ കൺവീനറാണ് അയാൾ. അയാളാണ് ഈ വാദപ്പാത്തിന്റെ കൺവീനറായി ഉണ്ടായിരുന്നത്. എ പി ഖാദർ മൗലവിയോട് എന്തോ ഒരു സംഭവം വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ചെയ്തത് നിങ്ങളെ കൺവീനർ ഏതാണ്? അപ്പോൾ എ പി ഖാദർ മൗലവി പറഞ്ഞു, നമ്മളെ കൺവീനർ ഇടയ്ക്കിടക്ക് ആ മൈക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് ഹലോ ഹലോ എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ ആളാന്ന് പറഞ്ഞു. പേര് ആൾക്കറിയില്ല. ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞു, ഇടയ്ക്കിടക്ക് മൈക്കിൽ വന്നിട്ട് ഹലോ ഹലോ എന്ന് പറയും, അയാളാണ് കൺവീനർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, സത്യത്തിൽ ഈ കുറ്റകൃത്യം ലോക മുസ്ലിമീങ്ങളെ മുഴുവനും മുശ്രിക്കാക്കുന്ന ഈ പ്രവണത, അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മയും ബാപ്പയും അടക്കം കാഫറാണെന്ന് പറയുന്ന ഈ കൂട്ടറ, അവരോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ ഇത്രയും ആളുകളെ ശിർക്കാക്കിയല്ലോ, മുശ്രിക്കാക്കിയല്ലോ, ശിർക്ക് ആരോപിച്ചല്ലോ, എന്താണ് ശിർക്കിന്റെ അർത്ഥം? എവിടെ ചെന്നാലും ഇതാണ് പ്രസംഗം. അങ്ങനത്തെ ഒരു കൗമനോട് എന്താണ് ശിർക്ക് എന്ന് ചോദിച്ചിട്ട് കാമ മറുപടി പറയുന്നില്ല. സാർ നേരത്തെ അവിടെ സൂചിപ്പിച്ചു, ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് മുജാഹിദുകളോടല്ലേ ചോദിക്കുന്നു മനസ്സിലാക്കി ചോദിച്ചു, ആദ്യം ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ ശിർക്കിന്റെ നിർവചനം പറയാൻ കഴിയോ? ഈ മുജാഹിദിന്റെ നേതാവായ എ പി അബ്ദുൽ ഖാദർ മൗലവി മറുപടി പറഞ്ഞു, ഖുർആനും ഹദീസും അത് ശിർക്കിന്റെ നിർവചനം പറയാനുള്ളതല്ല. നോക്ക്, നിങ്ങൾ ആദം നബി അലൈഹിസ്സലാം മുതൽ ഈ ലോകത്ത് 124,000 പ്രവാചകന്മാർ, അവരൊക്കെ ഈ ലോകത്തിന് മുമ്പിൽ വരച്ചു കാണിച്ചത്, പ്രചരിപ്പിച്ചത് തൗഹീദാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലുള്ള തൗഹീദ്, അതിന്റെ ശേഷമുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും തൗഹീദ്, അഫ്ളലുമാ ഖുൽതു അനവ നബിയുന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ, ലോകത്ത് വന്ന അമ്പിയാക്കന്മാർ മുഴുവനും പറഞ്ഞതിൽ ഏറ്റവും സുപ്രധാനമായ തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാണ്. റസൂലാന്റെ കാലത്ത്, അതിനുമുമ്പ് അതാത് കാലത്തെ നബിമാർ, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല.
അപ്പൊ ഇത്രയും കാലഘട്ടം ഈ ലോകത്ത് തൗഹീദ് പ്രചരിപ്പിച്ചിട്ട് തൗഹീദിന്റെ നിർവചനം പറയാനല്ല ഖുർആനും ഹദീസും വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇവർക്ക് എന്താണ് അറിവുള്ളത്? ലോകത്തുള്ള മുഅ്മിനീങ്ങളെ മുഴുവനും മുശ്രിക്കാക്കുമ്പോൾ ശിർക്ക് എന്താണ് സ്വാഭാവികമായി അറിയണ്ടേ? മറുപടി പറഞ്ഞിട്ടില്ല, മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഈ ചോദ്യം സത്യത്തിൽ ഈ എ.പി. അബ്ദുൽ ഖാദർ മൗലവിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നു. പുളിക്കലിന്റെ സമീപത്താണല്ലോ ഇത്. അദ്ദേഹം വലിയ മൗലവിയാ എന്ന് പറഞ്ഞാൽ നന്ദിയിൽ വേണ്ടൊരു വാതുപ്പാണ് നടന്നിരുന്നു. ഞാൻ അന്ന് കോളിക്കൽ എ.പി. ഉസ്താദിനെ എടുത്ത് ഓതുകയാണ്. അപ്പൊ എ.പി. ഉസ്താദും മസംസ്ലിയാരാണ് വാതുപ്പാണ് നടത്തുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ ഭാഗത്തു നിന്നാ. അപ്പൊ എ.പി. ഉസ്താദ് എന്നെയും കൂട്ടിക്കൊണ്ടുപോയി കൂട്ടത്തിൽ ഒരു മുത്തല്ലിം എന്ന രീതിയിൽ. ഞാൻ നന്ദിയിലെ വാതുപ്പാദം കേൾക്കാൻ പോയി. ആ വാതുപ്പാദം തുടങ്ങി മഹാനായ ഇ കെ ഹസൻ മുസ്ലിയാരാണ് അന്ന് ആദ്യം ചോദ്യം ചോദിച്ചത്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ മനുഷ്യ കൈവിൽ പെട്ടത് മനുഷ്യനോട് ചോദിക്കാം, മനുഷ്യ കൈയിൽ പെടാത്തത് അള്ളാഹുവിനോടേ ചോദിക്കാൻ പാടുള്ളൂ, ഇതാണല്ലോ നിങ്ങളുടെ വാദം. ഒരു ഗ്ലാസ് വെള്ളം അതൊരു മനുഷ്യനോട് ചോദിക്കാം, അത് അവന്റെ കയ്യിൽ പെട്ടതാ. മഴ അത് മനുഷ്യന്റെ കയ്യിൽപ്പെട്ടല്ല, അത് അള്ളാഹുവിനോടെ ചോദിച്ചോളൂ, ഇതാണ് അവരെ വാദം. ആ ഒരു വിഷയം അവതരിപ്പിച്ചപ്പോൾ അങ്ങനെയാണ് ചുരുക്കത്തിൽ പറഞ്ഞത്. അപ്പൊ ഇ കെ ഹസൻ മുസ്ലിയാർ ചോദ്യം ഒന്നാമത്തെ ചോദ്യം ചോദിച്ചു. നിങ്ങൾ പറഞ്ഞല്ലോ മനുഷ്യ കൈവിൽപ്പെട്ടത് മനുഷ്യനോട്, മനുഷ്യ കൈവിന്റെ അപ്പുറത്തുള്ളത് അള്ളാഹുവിനോട്, എവിടെയാണ് ഈ പരിധി? മനുഷ്യ കൈവിന്റെയും അള്ളാഹിന്റെ കൈവിന്റെയും ഇടയുള്ള പരിധി എവിടെയാ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. എല്ലാ കൈവും അള്ളാഹുവിനാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതാ. പിന്നെ ഈ വേർതിരിവ് എവിടെയെന്ന് അസംസിലാണ് ഫസ്റ്റിലെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം അതായിരുന്നു. അപ്പോൾ അവിടെ മറുപടി പറയാൻ കെസൈലയിൽ ഇരുന്നത് അലവി മൗലവിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അലവി അലവിനെ, ആ സലാം സുല്ലമിന്റെ വാപ്പയാണത്, എടവണ്ണയിലുള്ള. അയാൾ മറുപടി പറഞ്ഞു, കാര്യകാരണ സഹിതമുള്ളതൊക്കെ മനുഷ്യ കൈവ്, കാര്യകാരണ കൈവിൽ ഇതിൽ പെടാത്തത് അത് അള്ളാഹുവിന്റെ കൈവ് എന്ന് പറഞ്ഞു. ആ മറുപടി തെറ്റിപ്പോയി, അല്ലെങ്കിൽ അതിന്റെ വിശദീകരണം ശരിയായില്ല. ചുരുക്കത്തിൽ എത്ര പോയിട്ട് ഈ എ.പി. അബ്ദുൽ ഖാദർ മൗലവിന്റെ കൈവ് നോക്കി നിങ്ങൾ. അയാളങ്ങോട്ട് കയറി വന്നിട്ട് അയാളപ്പുറത്തെ കസേലയിലായിരിക്കണത്. ഈ വയസ്സായ അലുമുവിലിന്റെ കുപ്പായത്തിന്റെ കോളർ പിടിച്ചിട്ട് കൂടി വലിച്ചു വയ്യോട്ട്. അയാൾ ആ സീറ്റൊന്ന് മാറ്റി അവിടെ ഇരുന്നിട്ട് പിന്നെ ആ വാദപ്രഭാഗത്തിൽ തുടർന്നുള്ള ചോദ്യങ്ങളും മറുപടിയും ഈ എ.പി. അബ്ദുൽ ഖാദർ മൗലവിയാണ് നടത്തിയത്. എന്ത് പറഞ്ഞു എന്ന് ഞാൻ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, അത്രയും പ്രഗത്ഭനാണ് അവരുടെ കൂട്ടത്തിൽ ഈ എ.പി. അബ്ദുൽ ഖാദർ മൗലവി. നമ്മളൊക്കെ ഒരാൾ പ്രസംഗവും പ്രസംഗം നിർത്തണമെന്ന് ചിലപ്പോൾ എഴുതി കൊടുക്കും ഒരു കടലാസിൽ, ഒരു മാന്യതാണല്ലോ. കുപ്പായത്തിന്റെ കോളർ പിടിച്ച് മാറ്റിയത് ഈ എ.പി. അബ്ദുൽ ഖാദർ മൗലവി അല്ലാതെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, ഒരാൾ ചെയ്യൂല. അപ്പൊ ആ മുജാഹിദ് പ്രസ്ഥാനത്തിൽ അത്രയും പ്രഗത്ഭനാണ് ആ മനുഷ്യൻ ഈ എ.പി. അബ്ദുൽ ഖാദർ മൗലവി. അയാളോടാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ചോദിച്ച ശിർക്കിന്റെ നിർവചനം, പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അതൊരു ചോദ്യത്തിന് കേവലം ഒരു ചോദ്യമല്ല. വാതുപ്പാത്തിൽ ഒരുപാട് വാതുപ്പാട് നടന്നിട്ടുണ്ട്, സംസുലിനെ ഒരുപാട് വാതുപ്പാട് നടത്തിയിട്ടുണ്ട്, നമ്മുടെ മഹാനായ ഇ കെ ഹസൻ മുസ്ലിയാർ ഒരുപാട് വാതുപ്പാട് നടത്തിയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് വാതുപ്പാതുകൾ പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ചോദ്യം പോലത്തെ ചോദ്യം നേരത്തെ ഉണ്ടായിട്ടില്ല. ഇത് വിഷമിപ്പിച്ചതുപോലെ മുജാഹിദിനെ വിഷമിപ്പിച്ച സംഭവങ്ങൾ ഏറെ ഉണ്ടായിട്ടില്ല. കാരണം എന്തു മറുപടി വന്നാലും അയാൾ കുടുങ്ങും. അയാൾക്ക് പറയാനുള്ളൊരു മറുപടി, അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ സിഫാത്തിൽ ചുരുക്കി പറയാണ്, അവന്റെ സിഫാത്തിൽ മറ്റൊരാൾക്ക് പങ്കുണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ അത് ശിർക്കാന്നാണ് പാക്ക് പറയാനുള്ളത്. കാരണം വിഷയം അവിടെയാണ്, ഇസ്തിഗാസയാണ് വിഷയം. അല്ലാഹു സുബ്ഹാനഹു തആല സഹായിക്കുന്നവനാണ്, അവനോടാണ് സഹായം ചോദിക്കേണ്ടത്. ഇതുപോലെ സഹായിക്കുന്ന ആൾ വേറൊരാൾ ഇല്ല. ആ സഹായിക്കം അള്ളാഹുവിനോട് ചോദിക്കുക എന്നല്ലാതെ മൊയ്യുദ്ദീൻ ശൈഖിനോടോ ബദരീങ്ങളോടോ മഹാന്മാരോടോ ചോദിക്കാൻ പാടില്ല. കാരണം സഹായി നാസിർ അള്ളാഹ് മാത്രമാ, വേറെ ആരും നാസിർ അല്ല, സഹായി അല്ല. ഇതാണ് അയാൾക്ക് പറയാനുള്ള ഒരു മറുപടി. പക്ഷേ ആ മറുപടി അയാൾ പറഞ്ഞാൽ ഉടൻ ചോദിക്കും എബി ഉസ്താദോ, അള്ളാഹു തആലാന്റെ വിശേഷണം മറ്റൊരാൾക്ക് പാടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്, അത് ശിർക്കാകുമെന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ അസ്റബുൽ ഹഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച്
لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم അള്ളാഹുവിൻ്റെ റസൂല് റഊഫാണ്, അള്ളാഹുവിൻ്റെ റസൂല് പ്രവാചകൻ റഊഫാണ്, അള്ളാഹുവിൻ്റെ റസൂല് റഹീമ. ഈ സദസ്സിലിരിക്കുന്ന ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? റഹീം എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ വിശേഷണമല്ലേ? നമ്മളൊക്കെ സാധാരണ എല്ലാവരും ഏത് ജാഹിലാണെങ്കിലും ഒരറിവുമില്ലാത്തവരാണെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അറിയാത്ത ആളുകളില്ല. അപ്പൊ അള്ളാഹു തആല റഹ്മാൻ റഹീമാണ്, ഗുണം ചെയ്യുന്നവനാണ് അള്ളാഹു തആല. വൈപ്പെട്ടവർക്കും വൈപ്പെടാത്തവർക്കും ഗുണം ചെയ്യും. റഹീം എന്ന് പറഞ്ഞാൽ വൈപ്പെട്ടവർക്ക് ഗുണം ചെയ്യുന്നവനെന്നാണ് റഹീമിന്റെ മാന. എല്ലാവർക്കും അറിയാം ഈ വിശേഷണം റസൂലുള്ളാഹിക്ക് അള്ള പറഞ്ഞതല്ലേ, ഏതെങ്കിലും ഒരു ഇമാമ് പറഞ്ഞതല്ല, ഏതെങ്കിലും ഒരു കിതാബിൽ ഉള്ളതല്ല. പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞതാണ് റഹീമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ അള്ളാഹുവിന്റെ അതേ വിശേഷണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ വിശേഷണം ആരംഭ റസൂലുള്ളാഹിക്ക് അള്ളാഹു തആല പറഞ്ഞില്ലേ? അപ്പൊ അള്ളാഹു തആല ഇവിടെ ശിർക്ക് പ്രചരിപ്പിക്കുകയാണോ എന്ന് ചോദ്യം വരും ഒന്നാമതായി. രണ്ടാമതായി എബി ഉസ്താദ് ചോദിക്കുന്ന എബി ഉസ്താദിന്റെ ചോദ്യത്തിൽ രണ്ടും മൂന്നും ചോദ്യം ഉൾക്കൊള്ളിച്ചിട്ടാണ് ഓരോ പോയിന്റിലും ചോദ്യം ചോദിക്കാറുള്ള. രണ്ടാമതായി എബി ഉസ്താദ് ചോദിക്കും അഷിദ്ദ ഉവലൽ കുഫാർ റുഹമാ ഉബൈനഹും, റസൂലുള്ളാഹിനെ പറ്റി മാത്രമല്ല മുഅ്മിനീങ്ങൾ റഹീമാണ്, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനുക്ക് റഹീമാണ് എന്ന് പരിശുദ്ധ ഖുർആനിലില്ലേ? അവ ലോകത്തുള്ള മഹാന്മാര് മുഅ്മിനീങ്ങൾ മുഴുവനും റഹീമുകളാണ്. അള്ളാഹുവിന്റെ വിശേഷണമല്ലേ റഹീം? ബാക്കിയുള്ള മുഅ്മിനീങ്ങളൊക്കെ റഹീമുകളാണ് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? ഇതാണ് സത്യത്തിൽ മറുപടി അറിയാൻ കാരണം. അതുകൊണ്ടാണ് ഖുർആൻ ശിർക്കിന്റെയും തൗഹീദിന്റെയും നിർവചനം പറയാനുള്ളതല്ല എന്ന് പറഞ്ഞ് തടി തപ്പാൻ അദ്ദേഹം ശ്രമിച്ചത്. ആര്? അക്കൂട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭനായ അലവി മലവിന്റെ കുപ്പായത്തിന്റെ കോളർ പിടിച്ച അദ്ദേഹത്തെ ആ സീറ്റിൽ നിന്ന് മാറ്റി ആ സീറ്റിലിരുന്നുകൊണ്ട് തുറന്ന് വതിപ്പാൻ നടത്തിയ ഈ എ പി അബ്ദുൽ ഖാദർ മൗലവി പുളിക്കലിന്റെ സമീപത്തല്ലേ ഇത്? അവര് കേൾക്കും എന്റെ ശബ്ദം, എനിക്ക് കൃത്യമായിട്ടറിയാം. സദസ്സിലില്ലെങ്കിലും അവിടെ എവിടെങ്കിലുമൊക്കെ ഇരുന്നിട്ട് അവർ കേൾക്കും, അവർ ശ്രദ്ധിക്കണം. പക്ഷെ അന്ന് ആ വാതിപ്പാൻ നടത്തിയ ഒരൊറ്റ മുജാഹിദും ഇന്ന് ഹയാത്തിലില്ല. കൃത്യം പറയാൻ കഴിയില്ല, അധികവും മരിച്ചു പോയിട്ടുണ്ട്. ചെറിയ മുണ്ട മുഹമ്മീദ് മരിച്ചുപോയി എന്ന എൻ്റെ ഓർമ്മ. എ പി അബ്ദുൽ ഖാദർ മൗലവി മരിച്ചുപോയി, കൂടെ സ്റ്റേജിലുണ്ടായിരുന്ന പലരും മരിച്ചുപോയി. ഒരു റസാഖ് മദനി ഉണ്ടായിരുന്നു, അയാൾ മരിച്ചുപോയി. എന്നാലും പഴയ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അവർ കാണാൻ കഴിയും. ഈ ഒരൊറ്റ കുടുക്ക് ബുദ്ധിമുട്ടാണ് സത്യത്തിൽ ആ അള്ളാഹു തആലയിൽ അല്ലെങ്കിൽ മഹാന്മാരായ ആളുകളിൽ സഹായം ചോദിക്കുന്ന സമയത്ത്, ഇസ്തിഗാസ ചെയ്യുന്ന സമയത്ത് അത് ശിർക്കാണ് എന്ന് പറഞ്ഞ ആളുകളോട് ശിർക്കിന്റെ നിർവചനം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ മറുപടി അറിയാൻ അവർക്ക് കഴിയാതെ പോയതാ. ഇനി ഒരു മറുപടി അവർക്ക് പറയാൻ കഴിയും. അള്ളാഹുവിന്റെ റഹീം റസൂലുള്ളാഹിന്റെ റഹീമും തമ്മിൽ വ്യത്യാസമുണ്ട്. ചെറുപ്പക്കാർ ആ വാദപ്രവാദത്തിൽ പങ്കെടുക്കാത്തതുകൊണ്ട് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ. അള്ളാഹു റഹീമാണ്, റസൂലുള്ളാഹി റഹീമാണ്, പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അള്ളാഹുവിന്റെ റഹീം എന്ന് പറഞ്ഞാൽ അവനിക്ക് മറ്റൊരാൾ കൊടുത്തതല്ല, അവൻ അവന്റെ സിഫാത്തിലും അവന്റെ ദാത്തിലും വാജിബുൽ വുജൂദാ, അവന് സ്വന്തമുണ്ടായതാണ്, മറ്റൊരാൾ കൊടുക്കുന്നതല്ല. അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ റഹീമാണെന്ന വിശേഷണം. അതേസമയത്ത് റസൂലുള്ളാഹി റഹീം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു സുബ്ഹാനഹു തആല കൊടുത്തതാണ്. റസൂലുള്ളാഹി റഹീമായത് അള്ളാഹു റഹീമാക്കിയത് കൊണ്ടാണ്. ഇതാണ് സത്യത്തിൽ അവിടുത്തെ വ്യത്യാസം. ഇത് പറയാം ആ മൗലവിക്കാരായക്കും അറിയാം, പക്ഷെ അത് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ കുടുക്ക് ചാടും, ഒട്ടം കിണ്ണി ചാടും. നബി ഉസ്താദ് ഉടൻ ചോദിക്കും അത് തന്നെ നമ്മളും പറഞ്ഞ് അള്ളാഹു സഹായിക്കും, അതവൻ്റെ വാജിബുൽ വുജൂദായ സിഫത്ത് വിശേഷണമാണ്, അത് അവനിക്ക് മറ്റൊരാൾ കൊടുക്കുന്നതല്ല, ആ വിശേഷണം അവനിന്ന് പിൻവലിക്കാൻ ആർക്കും കഴിയുകയില്ല, അതവനക്ക് നിർബന്ധമായ വാജിബായ വിശേഷണമാണ്. ഔലിയാക്കൾ സഹായിക്കുമെന്ന് നമ്മൾ പറഞ്ഞാൽ മുഹ്യിദ്ദീൻ ശൈഖ് സഹായിക്കും അല്ലെങ്കിൽ ബദരീങ്ങൾ സഹായിക്കും എന്ന് നമ്മൾ പറഞ്ഞാൽ അത് അള്ളാഹു തആല കൊടുത്ത സഹായം കൊണ്ട് സഹായിക്കുകയാണ്. അത് അള്ളാഹു തആലക്ക് വേണ്ട എന്ന് വെച്ചാൽ നിർത്തിക്കളയാനും കഴിയും, കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചാൽ അള്ളാഹു തആല കൊടുക്കുകയും ചെയ്യും. ഈ വ്യത്യാസം തന്നെയാണ് ഈ ഇസ്തിഗാസയിലും ഉള്ളത് എന്ന് മറുപടി വരും. നിങ്ങൾ ആലോചിച്ചോ, ഇത് പേടിച്ചിട്ടാണ് സത്യത്തിൽ ആ ചോദ്യത്തിന് മറുപടി പറയാൻ ഈ എ പി അബ്ദുൽ ഖാദർ മൗലവി എന്ന വലിയ മനുഷ്യൻ തയ്യാറാകാതിരുന്നതാ, കൂടെ ഇരിക്കുന്ന ആളുകൾ പറഞ്ഞു കൊടുക്കാതിരുന്നതാ.
സത്യത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അയാളും എല്ലാം പുറകോട്ട് മാറിക്കളഞ്ഞു. വാദപ്രകാരത്തിൽ മുജാഹിദിന്റെ ഭാഗത്ത് ഇത്രയും മിടുക്കനായൊരു മനുഷ്യൻ, ഖണ്ഡന പ്രസംഗത്തിലും നല്ല വിദഗ്ധനായൊരു മനുഷ്യൻ, പക്ഷേ മെല്ലെ ഈ ചോദ്യം വന്ന് മറുപടി പറയാൻ കിട്ടാതിരുന്നപ്പോൾ അയാളുമെല്ലാം മാറിക്കളഞ്ഞു. തടി സലാമത്താക്കി സ്റ്റേജിന്റെ മുകളിൽ നിന്ന് പിന്നല്ല അദ്ദേഹം ആ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് എന്ന് സാധു മനുഷ്യനുണ്ടായിരുന്നു, ഏതോ സ്കൂളിൽ അറബി മനുഷ്യറ്റാണ് അയാൾ, ക്രിസ്ത്യാനിക്ക് അറിയില്ല, എൻ്റെ പ്രാർത്ഥിക്കാനല്ലോ. മെല്ലെ അയാളെ ഏൽപ്പിച്ച് ഇയാൾക്ക് മറുപടി തരാൻ കഴിയാതെ വന്നപ്പോൾ അങ്ങനെയാണ് വാതുപ്പാത്തിൽ മറ്റൊരാളെ ഏൽപ്പിക്കേണ്ടി വന്നത്. ഇല്ലെങ്കിൽ വാതുപ്പാ നടത്താൻ അയാൾക്ക് പ്രയാസമൊന്നുമില്ല, ഉള്ളാണെങ്കിലും സമർത്ഥമായി പറയാൻ അയാൾക്ക് കഴിവുണ്ട്, നന്നായി അവതരിപ്പിക്കാൻ പറ്റും അയാൾ. പക്ഷേ മഹാനായ എ പി ഉസ്താദിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാതെ വന്നപ്പോൾ അയാൾക്ക് ആകെ ഒരു പ്രയാസം, ഒരു മനസ്സാക്ഷിക്കുത്ത. അയാൾക്കും കാര്യം മനസ്സിലായി, അള്ളാഹുവിൻ്റെ വിശേഷണം മറ്റു പലർക്കും ഉണ്ട്, പക്ഷേ അള്ളാഹുവിൻ്റെ വിശേഷണവും മറ്റു പലർക്കുമുള്ള വിശേഷവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? അള്ളാഹുവിൻ്റെ വിശേഷണം ആരും കൊടുക്കുന്നതല്ല, അതാരും സംഭാവന ചെയ്തതല്ല, ആർക്കും അത് പിൻവലിക്കാൻ കഴിയില്ല. മഹാന്മാർക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ അത് അള്ളാഹു അവർക്ക് കൊടുത്ത കാര്യമാ, അള്ളാഹു വേണ്ട എന്ന് വെച്ചാൽ നിർത്തിക്കളയാൻ കഴിയും. ഈ വ്യത്യാസമാണ് അള്ളാഹുവിൻ്റെ വിശേഷണത്തിലും പടപ്പുകളുടെ വിശേഷത്തിലുള്ള വ്യത്യാസം. ഇത് ആ മനുഷ്യന് നന്നായിട്ടറിയാ, പക്ഷെ അത് പറഞ്ഞാൽ ആകെ പൊള്ളും, അത് എപ്പിസോഡ് തിരിച്ചടിക്കും. ഞങ്ങളും പറയുന്നത് അത് തന്നെയാ, മുഹിയുദ്ദീൻ ശേഖ് സഹായിക്കുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാജിബുൽ വജൂദായ സിഫത്തല്ല അത്, അയാൾക്ക് സഹായിക്കാൻ അള്ളാഹു തല കൈ കൊടുത്തു, ആ കൈ വെച്ചിട്ട് അയാൾ സഹായിക്കുന്നതാണ്. അള്ളാഹു സഹായിക്കുന്നതല്ല, അങ്ങനെയല്ല, അത് അള്ളാഹു തലാന്റെ സ്വന്തം കഴിവാണ്. മനുഷ്യന്റെ പ്രവർത്തനവും അള്ളാഹുവിന്റെ കയ്യിൽ പെട്ടതാണ്. അതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒമാ റമൈത ഇദ് റമൈത വലാകിന അല്ലാഹു റമാ, മനുഷ്യന്റെ ഏത് പ്രവർത്തനങ്ങളും അത് അള്ളാഹുവിന്റെ പ്രവർത്തനമാ. അള്ളാഹുവിന്റെ റസൂൽ ദിവസം യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പിടി മണൽ വാരി എറിഞ്ഞ് പലരുടെയും കണ്ണിൽ അത് വീണു. അപ്പൊ അള്ളാഹു തല പറഞ്ഞു, ഒമാ റമൈത, നിങ്ങളല്ല എറിഞ്ഞത്, അള്ളാണ് എറിഞ്ഞത്, എറിഞ്ഞത് മുഹമ്മദ് നബി എന്ന. അള്ളാഹു അല്ല, പക്ഷെ ആരിവിടെ പ്രവർത്തിക്കുന്നുണ്ടോ, ആരിവിടെ രക്ഷ നൽകുന്നുണ്ടോ, ആരിവിടെ മനുഷ്യന്മാരെ അപകടത്തു നിന്ന് മോചിപ്പിക്കുന്നുണ്ടോ, അതൊക്കെ അള്ളാഹു തആലാന്റെ പ്രവർത്തനമാ. ഇതാണ് അതിന്റെ വിശ്വാസം. ഈ വിശ്വാസം അയാളെ നാവ് കൊണ്ടാൽ പറയേണ്ടി വരുമെന്ന് പേടിച്ചിട്ട് ആ മനുഷ്യൻ വാതുപ്പാകത്തു നിന്ന് മാറിക്കളഞ്ഞു. നിങ്ങൾ ചിന്തിച്ചോ, എല്ലാ ദുആയും ഇബാദത്താണ്. സാധാരണ ഈ മുജാഹിദുകളൊക്കെ പല സ്ഥലത്തും ചാക്കുബോർഡും പ്ലസ്കും ഒക്കെ തൂക്കാറുണ്ട്. പ്രാർത്ഥന മാത്രം, പ്രാർത്ഥന അള്ളാഹു അല്ലാത്ത പരിശുദ്ധ ഖുർആനില്ലേ, റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ വലം യസിദ്, റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ. നൂഹ് നബിന്റെ ഒരു സംഭവമാണ് അട ദഅഉതു ഖൗമി എന്നാ പറഞ്ഞത്, അതൊരു ദുആ അല്ലേ. തന്റെ കൗമനോട് നൂഹ് നബി അലൈഹി ഇസ്ലാം തൗഹീദിലേക്ക് ക്ഷണിച്ചപ്പോൾ ആ സംഭവത്തെ പറ്റി വിശദീകരിക്കുന്ന ആയത്തായിരുന്നു അത്. ആ ദഅഉതു ഖൗമി എന്ന് പറഞ്ഞ ദുആ അത് ഇബാദത്താണെന്നാണോ നിങ്ങളെ അഭിപ്രായം? ഇബാദത്താണെങ്കിൽ നൂഹ് നബി മുശ്രിക്കായി പോയി എന്നാണോ നിങ്ങളെ വാദം? നൂഹ് നബി അലൈഹി സ്വലാം തന്റെ ജനതയ്ക്ക് ആരാധിച്ചു എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ചിന്തിച്ചോക്ക്, ആ ചോദ്യത്തിന് അന്ന് ആ മൗലവി പെട്ടെന്നുള്ളൊരു ചോദ്യമായതുകൊണ്ട് അയാൾ മുട്ടിപ്പോയി. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാളൊരു മുജാഹിദ് തന്നെയാണ് അയാൾ. അയാൾ ഈ വാദിപ്പാട് നടന്നതിന് ശേഷം ഇടവണ്ണയിലെ അബ്ദുസ്സലാം മൗലവി ഉണ്ട്, അല്പം മരിച്ചു പോയ ആൾ, നേരത്തെ പറഞ്ഞ അലി മൗലവിന്റെ മകനാണ് അയാൾ. അയാളോട്
അയാൾ സംസാരിച്ചു, അയാൾ തനിച്ച മുജാഹിദല്ല, മുജാഹിദിലേക്ക് തന്നെ നീങ്ങി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് എൻ്റെ നാട്ടുകാരൻ. അദ്ദേഹം ഈ സുല്ലമിനോട് ചോദിച്ചു, ടപ്പറം മടുപ്പാത്തിൽ നമുക്ക് പരാജയം തന്നെയാണ് വന്നത്, അത് പറയാതിരിക്കാനുള്ള വാഹല്ലാണ്. അപ്പൊ ഈ അബ്ദുസ്സലാം മൗലവി പറഞ്ഞു, അതെന്ത് ചെയ്യാനാണ്? എ പി ഖാദർ മൗലവി ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ കുഴങ്ങി അയാൾ മാറിക്കളഞ്ഞു. അബ്ദുള്ള മീദാണ് പിന്നെ അത് ഏറ്റെടുത്ത് അയാളെ നിർബന്ധിച്ചു ഇവരെല്ലാം കൂടി. അയാളാണെങ്കിൽ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് വാദപ്പാത്തിന് മുമ്പ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് ഗ്രന്ഥങ്ങളൊക്കെ നോക്കി ആയത്തുകളും ഹദീസുകളും പരിശോധിച്ച് അവരെന്തൊക്കെ ചോദിക്കും, നമുക്ക് എന്തൊക്കെ മറുപടി പറയാനുണ്ട്, അവരെ ഉത്തരം മുട്ടിക്കാൻ പറ്റുന്ന ഏതെല്ലാം ചോദ്യങ്ങളുണ്ട്, ഇതൊക്കെ ഒരു വിശകലനം ചെയ്യുന്ന സ്വഭാവമുണ്ട്. അതെല്ലാം അവരിലും ഉണ്ടാവും, നമ്മളിലും ഉണ്ടാവും. പക്ഷേ ഈ വിശകലനത്തൊന്നും അബ്ദുല്ലമീദ് ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അത് എ പി അബ്ദുൽ ഖാദർ മൗലവി സംസാരിക്കുമെന്ന ചിന്തയിൽ അയാൾ മാത്രമേ അതിൻ്റെ നേതൃത്വത്തിലും അതിൻ്റെ സദസ്സിലും അതിൻ്റെ ചർച്ചയിലും ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പറ്റിയ അബദ്ധമാണെന്ന് ഈ മൗലവി പറഞ്ഞത് നമ്മുടെ നാട്ടിലൊരു വ്യക്തി എന്നോട് നേരിട്ട് പറഞ്ഞത് വേണമെങ്കിൽ ഇപ്പോഴും ഞാൻ അയാൾ കൊണ്ട് ഓർമ്മിപ്പിച്ചുതരാം. നിങ്ങൾ ആലോചിച്ചോ, രണ്ടാമത്തെ ചോദ്യം ആ രൂപത്തിൽ നീ ഈ വാദപ്രവാദം ഇത്രയും ഗുരുതരമായി നമ്മളൊരു കാര്യം പറയുമ്പോൾ ആ സാധനം എന്താണ് നമ്മൾ അറിയണ്ടേ? ആ അറിയുമ്പോഴല്ലേ നമ്മൾ അതിനെപ്പറ്റി അതുകൊണ്ട് മറ്റൊരാളെ ആരോപിക്കലും. അപ്പൊ ഇത് അറിയാത്ത രീതിയിലാണ് ഞാനതാ പറഞ്ഞത്. ഈ കാലം വരെ, ആ കൊട്ടപ്പുറം വാദപ്രവാദത്തിന്റെ സമയം വരെ ലോക മുസ്ലിങ്ങളെ മുഴുവനും മുസ്ലിക്കളാക്കാൻ ഇവരൊരുമ്പെട്ടത്, ഇവർ ശ്രമിച്ചത്. നിങ്ങൾ ചിന്തിക്കണം, ഈ അറിയാത്ത തൗഹീദ് എന്താണ്, ശിർക്ക് എന്താണ് അറിയാത്ത ആളുകളാ, മുഴുവനും ശിർക്കാണ് ഇവർക്ക്. ഈ ഉമർ മൗലവി എഴുതി അദ്ദേഹത്തിന്റെ സൽസബിയില്ല. ഇടയ്ക്ക് ഒരു കാര്യം, ഈ ഉമർ മൗലവി ഹസൻ മുസ്ലിയാരെ സംബന്ധിച്ച് മരണസമയത്ത് ഒരു വിദ്വാന് വിട്ടിട്ട് ഒരു കത്ത് കയ്യിൽ കൊടുത്ത് വായിച്ച് കേൾപ്പിച്ചുകൊടുത്ത് ആ ഹസൻ മുസ്ലിയാരെ വേദനിപ്പിച്ച മനുഷ്യൻ, അയാൾക്ക് അല്ലാഹു തല പ്രതിഫലം നൽകി. നിങ്ങൾ ചിന്തിക്കണം, തങ്ങളെത്തി അർഹമുറാഹിമാ റബ്ബ് പ്രതിഫലം നൽകി. ഇതാ ഇത് ഉമർ മൗലവിന്റെ ബുക്കാ. ഈ ബുക്കില് ഉമർ മൗലവിന്റെ മകനുണ്ട്, ഹബീബ് എന്നാണ് അവന്റെ പേര്. ആ ഹബീബ് എന്ന മനുഷ്യൻ ഇതിലൊരു ലേഖനം എഴുതി തന്റെ ഉപ്പനെ സംബന്ധിച്ച്. ആ ലേഖനത്തിന്റെ തലക്കെട്ട് തുറക്കാത്ത കത്ത്. ആ കത്ത് തുറന്നിട്ടില്ല, തുറക്കാത്ത കത്ത്. എന്താണ് ഈ തുറക്കാത്ത കത്ത്? ഹസൻ മുസ്ലിയാർക്ക് ഈ രൂപത്തിൽ കത്തെഴുതി വേദനിപ്പിച്ച ആ ഉമർ മൗലവിക്ക് ഈ ദുനിയാവ് അള്ളാഹു തല കൊടുത്ത പ്രതിഫല. മുജാഹിദുകൾ പിളർന്നു, പിളർന്നുകൊണ്ടിരിക്കുന്ന ആ സമയമാണത്. അപ്പൊ ആ പിളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് ഗ്രൂപ്പാണ്, ഒന്ന് എ പി അബ്ദുൽ ഖാദർ മൗലവിന്റെ ഗ്രൂപ്പ്, ഒന്ന് മറു ഗ്രൂപ്പ്. അപ്പൊ ആ മറു ഗ്രൂപ്പിന്റെ ആളുകൾ എഴുതിയ കത്ത ആർക്ക്? ഹസൻ മുസ്ലിയാക്ക് പണ്ട് ഉമർ മൗലവി എഴുതി അതേ കത്തിന്റെ കോലം. ഈ ഉമർ മൗലവിക്ക് മുജാഹിദ് തന്നെ കിട്ടി കത്ത. ആ കത്ത് തുടങ്ങുന്നത് സിൽസിൽ ബൗൽ എന്ന കർത്താവിന്റെയും അനുയായികളുടെയും ആരാധകരും അറിയാൻ വേണ്ടി. അസംസിലാർ കത്ത് എഴുതിയപ്പോൾ അസംസിലാർ അറിയാൻ വേണ്ടി എന്നേ ഉണ്ടായിരുന്നുള്ളൂ. മുജാഹിദിന്റെ നേതാക്കള് ഉമർ മൗലവിക്ക് മരണസമയത്ത് എഴുതിയ കത്തല സിൽസിൽ ബൗലിന്റെ കർത്താവ്. സിൽസിൽ ബൗൽ എന്ന് അവർ ഉദ്ദേശിച്ചത് സൽസബീലിനെ പറ്റിയാ. അത് മുജാഹിദിന്റെ നേതാവ് ഉമർ മൗലവിന്റെ പുസ്തക. ആ സിൽസിൽ ബൗലിന്റെ കർത്താവ് അത് ഉമർ മൗലവി. അതിന്റെ അനുയായികളും അതിന്റെ ആരാധകരും വായിച്ചറിയാൻ എന്ന് പറഞ്ഞിട്ടാണ് കത്തെഴുതിയതാ. ആ കത്ത് വളരെ മോശമായ രീതിയിലുള്ള കത്തായിരുന്നു. ഈ പുസ്തകത്തിൽ ഉമർ മൗലവിന്റെ ഓർമ്മക്കുറിപ്പ് എന്ന പുസ്തകത്തിൽ അത് കാണാം. ഞാൻ പറഞ്ഞു വന്നത് ഹസൻ മുസ്ലിഹാനക്ക് കത്തെഴുതിയ ആ മനുഷ്യൻ അള്ളാഹു ദുനിയാവെന്ന് പ്രതിഫലം എഴുതി. അത് ലോകം വായിച്ചറിയാൻ വേണ്ടി ആ ഉമർ മൗലവിന്റെ മകൻ ഹബീബ് എന്ന് പറയുന്ന മകൻ ഈ പുസ്തകത്തിൽ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അപ്പൊ അള്ളാഹു കൊടുക്കും. മൻ അദാലി വലിയൻ ഫഖദ് ആദൻ തുഹു ബിൽ ഹർബ. മഹാന്മാരോട് കളിച്ചാൽ
അല്ലാഹു തആല പ്രതിഫലം നൽകുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ച ഹദീസ. അതാണ് ഈ വസ്തുത നിങ്ങൾ ചിന്തിക്കണം. മാത്രമല്ല, ഈ പുസ്തകത്തിൽ കാണാ, ഈ പുസ്തകത്തിന്റെ 333-ാമത്തെ പേജിലാ, മറ്റത് 339-ാമത്തെ പേജിലാ സിൽസിൽ ബൗൽ എന്ന കത്ത് എഴുതിയത്. 333-ാമത്തെ പേജിൽ ഈ ഉമർ മൗലവിന്റെ ഓർമ്മക്കുറിപ്പ് എന്ന ഈ പുസ്തകത്തിൽ എഴുതിയതാ. മുജാഹിദ് പിളർന്നോ? മുജാഹിദ് പിളരാൻ ഏറ്റവും വലിയ കാരണം സത്യത്തിൽ ഈ കൊട്ടപ്പുറത്ത് നടന്ന വാദപ്രതിമാണ്. കാരണം ചെറുപ്പക്കാരായ പല മുജാഹിദുകളും ചിന്തിച്ചു. ഉമർ മൗലവിന്റെ പുസ്തകത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. ചെറുപ്പക്കാരായ പലരും നമ്മൾ ഈ തൊട്ടതിനൊക്കെ ഈ സുന്നികളെ മുശരിക്കാക്കിയിട്ട നമ്മുടെ നേതാക്കൾക്ക് ശിർക്കിന്റെ നിർവചനം പറയാൻ പോലും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഏത് രൂപത്തിലാണ് അവര് ഈ മുസ്ലിമീങ്ങളെ, ഈ സുന്നികളെ ശിർക്കിന്റെ ആളുകളാക്കുന്നത്, നമ്മൾക്ക് തൗഹീദ് പഠിപ്പിക്കുന്നത് എന്ന് ഒരു വിഭാഗം ചിന്തിച്ചു. ആ വിഭാഗത്തിന്റെ നേതാവ് പരസ്യമായി ശബാബിൽ ഒരു ലേഖനം എഴുതി. അതിന്റെ മേൽവരി, ഇനി ഇന്നു മുതൽ തൗഹീദിന്റെ പ്രസംഗക്കൊന്ന് നിർത്തിവെച്ചിട്ട പൊതുരംഗത്തുള്ള പ്രവർത്തനത്തിൽ നമ്മൾ സാരമായി പങ്കുവഹിക്കണം, എങ്കിലേ മുജാഹിദ് പ്രസ്ഥാനത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ ആലോചിച്ചോ, അവരെ അനുയായികൾ നമ്മളതല്ല. അവരെ അനുയായികൾ സത്യത്തിൽ പിളരാനുള്ള കാരണം ഉമർ മൗലവി എഴുതി 333-ാമത്തെ പേജിലാ. ശിർക്കിന്റെ നിർവചനം ചോദിച്ചിട്ട് പറയാൻ പറ്റാത്ത സ്ഥിതിക്ക ഇനി തൗഹീദിന്റെയും ശിർക്കിന്റെയും പ്രസംഗം നടത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നാട്ടിലെ എന്തെങ്കിലും പൊതുപ്രവർത്തനങ്ങളിലാണ് നമ്മൾ താല്പര്യം കാണിക്കേണ്ടതാ. അതിലൂടെ മാത്രമേ നമ്മുടെ പ്രസ്ഥാനത്തിന് വിജയിക്കാൻ കഴിയുള്ളൂ, വളരാൻ കഴിയുള്ളൂ. മുജാഹിദ് ചിന്തിച്ചു. നോക്ക് നിങ്ങൾ, ഉസ്താദിന്റെ ആ ഒറ്റ ചോദ്യം കൊണ്ടുണ്ടായ മുജാഹിദിന് അനുഭവപ്പെട്ട ദിഗ്ധഫലമാണ് ആ പറഞ്ഞതാ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തിയത് അത് കേവലം ഒരു ചോദ്യമായിരുന്നില്ല. ആ ചോദ്യമാണ് മുജാഹിദിനെ ഇവിടെ തളർത്തിയതാ. മുജാഹിദിന് രക്ഷപ്പെടാനുള്ള പഴുത് പരിപൂർണമായും അടഞ്ഞു പോയത്. ഉസ്താദ് ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ ചോദ്യത്തിന്റെ മറുപടിയാണ്. അത് ഇവിടുന്ന് പറയുമ്പോ അതിനൊരു പ്രത്യേകത ഉണ്ടാ. കാരണം പുളിക്കല് മുജാഹിദിന്റെ വലിയ കോളേജുണ്ട് ഇവിടെ. MCC അബ്ദുറഹ്മാൻ മൗലവിയായിരുന്നു ഒരു കാലത്ത് ആ കോളേജിന്റെ പ്രിൻസിപ്പൽ. അയാൾ മരിച്ചുപോയി. അയാൾ വാതുപ്പുകാലത്തിൽ ഈ APA അബ്ദുൽ ഖാദർ മൗലവി പോലെ വലിയ തന്റെ ഇടം കാണിച്ചൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ആ നാട്ടിൽ നിന്നാണ്, അയാളുടെ ശിഷ്യന്മാരുടെ ഇടയിൽ നിന്നാണ് APA ഉസ്താദ് നേരത്തെ പറഞ്ഞതാ. ഞാൻ പ്രതീക്ഷിക്കുന്ന ഇതൊന്നുമല്ല. ഞാൻ അന്ന് ചോദിച്ച ശിർക്കിന്റെ നിർവചനം പറയാൻ കഴിയുമോ എന്നാളാ. നിങ്ങൾ ചിന്തിച്ചോ. എന്റെ ചെറുപ്പക്കാരായ കുട്ടികളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അത് പറയാൻ മുജാഹിദിന് ഇന്ന് കഴിയില്ല, ഒരു കാലത്തും കഴിയില്ല. എന്ത് നിർവചനം പറഞ്ഞാലും ആ നിർവചനം ശരിയാവൂല. കാരണം അള്ളാഹു തആലാന്റെ വിശേഷണങ്ങൾ മറ്റുള്ള ആളുകൾക്ക് ഉണ്ടാക്കാൻ പാടില്ല, ഉണ്ടായാൽ ശിർക്കാന്നാണ് ഇവരെ ഇന്നത്തെ പഴയ വാദം. ആ വാദം വെച്ച് നോക്കിയാൽ അള്ളാഹുവിനെ പറ്റി റഹീം എന്ന് വിശേഷണം പറയാൻ പറ്റുമെങ്കിൽ റസൂലുള്ളാഹിനെ പറ്റി റഹീം എന്ന വിശേഷണം പിന്നെ പറയാൻ പാടില്ല. പറയാൻ രണ്ടുപേർക്കും പറയാൻ പറ്റുമെങ്കിൽ അവിടെ ചെറിയൊരു മാറ്റം ഉണ്ട്. അള്ളാഹു തആലാന്റെ റഹ്മത്ത് അതാരുടെ ഈ സഹായം കൊണ്ടല്ല, വാജിബുൽ വജൂദ. റസൂലുള്ളാഹിന്റെ റഹ്മത്ത് അള്ളാഹു തആല കൊടുത്തിട്ടാ. ഈ വ്യത്യാസമാണ് സത്യത്തിൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങളും മറ്റുള്ളവരുടെ വിശേഷണം തമ്മിൽ വ്യത്യാസമുള്ളത്. ഇവിടെ പണ്ടൊരു വിഭാഗം ഉണ്ടായിരുന്നു, മുജാഹിദ് വരുന്നതിന് മുമ്പ് സൗഫസ്തായി എന്നാണ് ഓലെ പേര്. ഓലി മുജാഹിദിനെ പോലത്തെ ഒരു കക്ഷി തന്നെ സൗഫസ്തായി. അതില്ലപ്പം നഷ്ടപ്പെട്ടു പോയി ആ പാർട്ടിയൊക്കെ ഒക്കെ ഇങ്ങനെ പിളർന്ന് പിളർന്ന് പോവുകയാണല്ലോ. ആ സൗഫസ്തായി പറഞ്ഞു, അള്ളാഹു മാത്രമേ മൗജൂദ് ഉള്ളൂ, ബാക്കിയുള്ളൊന്നും ഉള്ളതല്ല എന്ന് പറഞ്ഞു. കാരണം അള്ളാഹുമുണ്ട്, ഞാനും ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ സിഫത്തിൽ മറ്റൊരാളെ പങ്കു ചേർക്കലല്ലേ. അതുകൊണ്ട് അള്ളാഹു ഉണ്ട് എന്ന് പറയാം, വേറെയുള്ള ഒരു വസ്തുവിനെ സംബന്ധിച്ചും ഉണ്ട് എന്ന് പറയാൻ പാടില്ല എന്നായിരുന്നു സൗഫസ്തായികൾ ആദ്യം വാർച്ച. ഈ മുജാഹിദിന്റെ തുടക്കം അവിടുന്ന നാസർ സഹായിക്കുന്നവനുള്ള അള്ളാഹിന്റെ വിശേഷനാണ് വേറെ ആർക്കും പറയാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ മൗജൂദാണല്ലോ ഒന്ന്, അള്ളാഹു ഉണ്ട്, വേറെയുള്ളവരൊന്നും ഇല്ലാത്തവരാന്ന് പറയണമെന്നാണ് ഇവരുടെ വാദം. ആ പാർട്ടിയായിട്ട് ഇവിടെ വാദപ്പുറം നടന്നു അക്കാലഘട്ടത്തിൽ. പക്ഷേ ആ വാദപ്പുറത്തിൽ പണ്ഡിതനായിരുന്നില്ല,
സന്നിഹിതനായിരുന്നത്, സുന്നത്തുമായത്തിൻ്റെ കക്ഷിയിൽ നിന്ന് വന്നത് ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു വന്നത്. അയാൾ കാര്യം മനസ്സിലാക്കി. അയാൾ പണ്ഡിതന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവനുമായി വാദപ്പാട് നടത്തിയാൽ ജയിക്കൂല, ഞാൻ വാദപ്പാട് നടത്തി അവരെ പരാജയപ്പെടുത്തി തരാറ്, അവർക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നാടനായൊരു മനുഷ്യൻ, ഒരു ആമ്മിയായൊരു മനുഷ്യൻ വാദപ്പാത്തിട്ട് വന്നു. സൗഭസ്ഥായിട്ട് പണ്ഡിതന്മാർ വന്നു. ഇയാൾ ചുരുട്ട് വലിക്കുന്ന ആളാണ് ഈ നാടനായ മനുഷ്യൻ. അയാൾക്ക് നല്ല ചുരുട്ട് വേണം, അതിങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇയാൾ ചുരുട്ടിങ്ങനെ വലിച്ച് അതിൻ്റെ ഉറന്ന് തട്ടിയിട്ട് ഈ സൗഭസ്ഥായിൻ്റെ നേതാവിൻ്റെ കയ്യുമേൽ ഒന്നിങ്ങനെ വെച്ചു കൊടുത്തു. ആ തീ, ആ ചുരുട്ടിൻ്റെ തലക്കലുള്ള തീ അപ്പടിയിട്ട് പറഞ്ഞു, തൊട്ട് കളിക്കരുത്, മേല് വേദന ആകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞില്ല, ഒരു സാധനം ഇവിടെ ഉള്ളു, ഇല്ല ഉള്ളതള്ള മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് വേദന എന്നുള്ള സാധനം ഇല്ല, അതങ്ങനെ തോന്നുക എന്ന് പറഞ്ഞാണ്. ഇയാളെ മേലല്ലേ തീ പൊള്ളണത്, ഇയാളെ മേലല്ലേ വേദന ആകുന്നത്, അത് പിന്നെ എല്ലാം ആ മനുഷ്യന് പറയാൻ കഴിയില്ലല്ലോ. അതോടെ സൗഭസ്ഥ എന്നുള്ള പാട്ട് ഈ ലോകത്ത് അസ്തമിച്ചതാ എന്ന പോലെ അവിടുന്ന് തുടങ്ങിയതാണ് മുജാഹിദിന്റെ ഈ വാദം. അള്ളാഹു മാത്രമാണ് നാസിർ, വേറാരും നാസിർ ഇല്ല, സഹായി ഇല്ല. സത്യത്തിൽ സഹായി അള്ളാഹുണ്ട്, മറ്റുള്ളവരുമുണ്ട്. മുഹിദ്ദീൻ ശേഖറുണ്ട്, ബദരീയങ്ങളുണ്ട്, മഹാന്മാരുണ്ട്, പലരുമുണ്ട്. പക്ഷെ അവിടെ വ്യത്യാസമുണ്ട്. അള്ളാഹുവിനെ പോലെയാണെന്ന് നമ്മൾ പറയുന്നില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹു തലാക്ക് തുല്യമായിട്ട് ആരുമില്ല. പക്ഷേ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? അള്ളാഹുവിൻ്റെ സഹായം അത് വാജിബുൽ വജൂദാണ് എന്ന് പറഞ്ഞാൽ അത് മറ്റൊരാൾ നൽകുന്നതല്ല, എവിടുന്നെങ്കിലും കിട്ടിയതല്ല, അത് അള്ളാഹു തആലാന്റെ ദാത്തിൽ നിന്നൊന്നും നിലനിൽക്കുന്ന മറ്റൊരാൾ കൊടുത്തതല്ലാത്ത സ്വന്തമായൊരു കഴിവാണ് അള്ളാഹു തആലാന്റെ വിശേഷണങ്ങൾ മുഴുവനും. അതേസമയത്ത് മഹാന്മാർ സഹായിക്കുമെന്ന് പറഞ്ഞാലോ, മഹാന്മാർ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞാലോ, അത് അള്ളാഹു അവർക്ക് നൽകുന്നൊരു സഹായമാണ്, അള്ളാഹു കൊടുക്കുന്ന സഹായമാണ്. ഇൻതൻസുറുല്ലാഹയൻസുർക്കും, ഖുർആൻ തന്നെ നേരിട്ട് പറഞ്ഞതാ, അള്ളാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ നിങ്ങൾ അള്ളാഹു സഹായിക്കും. അപ്പൊ സഹായം അള്ളാഹു സുബ്ഹാനഹു വതാല കൊടുക്കും. നിങ്ങളറിയോ, ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് വാദപ്പാത്തിന് ഇവിടെ വരുമ്പോ അന്ന് ഇവരെ മനസ്സിൽ രണ്ട് പൂതിയാണ് ഉണ്ടായത്. ഒന്ന്, അസമുസിലാര് മരിച്ചല്ലോ, ഇനിയിപ്പോ ആ രംഗത്ത് ആരും ഉണ്ടാവില്ല. ശംസുലമൊക്കാണെങ്കിൽ വയസ്സും പ്രായവും ആകുകയും ചെയ്ത്, അപ്പൊ ഇനി ആരും അതിന് തയ്യാറാവില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ വെല്ലുവിളി ഇത്രമാത്രം കടുപ്പിച്ചത്, ശക്തിപ്പെടുത്തിയത്. പക്ഷേ ആ വാദപ്പാത്തിന്റെ മുമ്പിലുണ്ടായിരുന്ന പ്രസംഗം നടത്തി ഒന്ന് നമ്മുടെ കല്ലൂരാണ് മരിച്ചുപോയി, അള്ളാഹു അദ്ദേഹത്തിന്റെ ദർജയേറ്റി കൊടുക്കട്ടെ. മറ്റൊന്ന് നമ്മുടെ കെ കെ അബ്ദ്രഹ്മാർ അസംസിലാർ പുയ്യാപ്പുഴയാണ്. ഊലുണ്ടാണ് പ്രസംഗിച്ച് മുർജാഹിദ് മറുപടി അറിഞ്ഞി, പിന്നെ ഇവരും പ്രസംഗിച്ച്, അവിടെ നിന്നാണ് ഈ വാദപ്പാത്തിന്റെ തുടക്കം ഉണ്ടായത്. അപ്പൊ ആ വാദപ്പാത്ത് അവസാനം എ പി ഉസ്താദ് ഏറ്റെടുക്കേണ്ടി വന്നു. മാത്തോട്ടം മുഹമ്മദ് കോയ എന്നൊരു സ്നേഹിതനുണ്ടായിരുന്ന ആളാണ് ഈ വാദപ്പാത്തിന്റെ അജണ്ട ഒക്കെ തയ്യാറാക്കിയത്, അതിൻ്റെ വ്യവസ്ഥ ഒക്കെ എഴുതി. അവസാനം പോരുന്ന സമയത്ത് വാദപ്പാത്തിന് പോരുമ്പോൾ ഞാനും ഉണ്ട് കൂടെ. വാദപ്പാത്ത് പോകുമ്പോൾ ബഹുമാനപ്പെട്ട സംസ്ഥാന കബറ് നിന്ന് ജിയാർത്തിക്കണം എന്നിട്ട് പോകാന്ന് പറഞ്ഞു ഉസ്താദ്. മുഹമ്മദ് സാഹിബിന് അത് വളരെ നിർബന്ധമാണ്, കാരണം ഈ മാത്തോട്ടം മുഹമ്മദ് കോയ എന്ന് പറഞ്ഞാൽ നമ്മുടെ അസംസിലായിട്ട് വലിയ അടുപ്പുള്ളൊരു മനുഷ്യനാണ്. രണ്ടാൾക്കും നിർബന്ധം അസമലിയാരെ കബർ സിയാർത്ത് ചെയ്തിട്ടേ കൊട്ടപ്പുറത്ത് വാദപ്പാത്തിന് പോകാൻ പാടുള്ളൂ. ആന പറമ്പിൽ പള്ളിയിൽ പോയി ഹസംസിലാരെ കബർ സിയാർത്ത് ചെയ്തും, അള്ളാഹുവിൻ്റെ റസൂൽ ഉൾപ്പെടെയുള്ള മഹാന്മാർക്കൊക്കെ ഫാത്തിഹോദി ദുആ ചെയ്തും, അവസാനം ഹസംസിലാരെ കബറിൻ്റെ അരികത്ത് ആ തലക്കരിയത്ത് മഹാനായ എ പി ഉസ്താദ് പോയി നിന്ന് ഉസ്താദിൻ്റെ കണ്ണെന്ന് വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. ആ കണ്ണീരോടെ മഹാനായ എ പി ഉസ്താദ് പറഞ്ഞു അസംസിലിയാരോട്, യാ ഹൈ, എൻ്റെ സഹോദര, ഞാൻ വാദപ്പാത്തിന് പോകാം, കൊട്ടപ്പുറത്ത് വാദപ്പാടുണ്ട് നിങ്ങളുടെ നാടിൻ്റെ അടുക്കൽ. അള്ളാഹുവിൻ്റെ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു, ഉറപ്പാണ്, നിങ്ങളെ വർക്കത്തും എനിക്ക് വേണം എന്ന് പറഞ്ഞു അവർ. നോക്ക് നിങ്ങൾ ആ രീതിയിലാണ് വർക്കത്തും വാങ്ങിയിട്ടാണ് എ പി ഉസ്താദ് ഇവിടെ വാദപ്പാത്തിന് വന്നത്. സത്യത്തിൽ ആ ഹസംസിലിയാരുടെ ആ വർക്കത്താണ്, മഹാനായ ഹസംസിലിയാരുടെ ആ ഈമാനിക ആവേശമാണ്, ഹസമുസ്ലിയാരിലൂടെ ലഭിച്ചതായിരിക്കുന്ന ആ മതത്താണ് സത്യത്തിൽ ഈ വാദപ്പാദത്തിൽ ഇത്രയും വലിയൊരു വിജയം കരസ്ഥമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. അതാണ് ഖുർആൻ അള്ളാഹു തആല പറഞ്ഞു, ഉമ്മ യതവല്ലല്ലാഹ വറസൂലഹു വല്ലദീന മഅഹു, ആരെങ്കിലും അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും സഹായിയായി കണ്ടാൽ, നല്ല മുഅ്മിനീങ്ങളായിരിക്കുന്ന ആളുകളെയും സഹായിയായി കണ്ടാൽ,
ആളുകൾ യാതൊരു സംശയവുമില്ല, ഉലായിക്കോഹുമുൽ വാലിബൂൻ, അവർ വിജയിക്കുക തന്നെ ചെയ്യും, ഉറപ്പാട്. ആ വിജയമാണ് സത്യത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ പല ഇപ്പം നടന്നെങ്കിലും അതിലൊന്നും ഇല്ലാത്ത വിജയം ഈ കൊട്ടപ്പുറത്തെ സംവാദത്തിൽ ഉണ്ടായത് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തത്. മാനായ ഈ കെ എസ് മുസ്ലിയുടെ വർക്കത്ത സംസ്കാര പടച്ചവനാണെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മഹാനവരുടെ വർക്കത്തുണ്ട്, അള്ളാഹു തല നമ്മളെ സഹായിച്ചതാ. അതുകൊണ്ടാണ് ആ വാദ അത്രയും ഭംഗിയായി സുന്നത്തായത്. ഇവിടെ പലരും പറഞ്ഞല്ലോ, സുന്നത്തുമായത്തിൻ്റെ ആശയങ്ങൾ ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ അത് കലാശിച്ചത്. സമസ്ലിയാർ ചിലപ്പോഴൊക്കെ ദേഷ്യം പിടിക്കും, അത് അസമസ്ലിയാരുടെ പ്രകൃതിയാണ്. മൂപ്പർക്ക് സത്യത്തിൻ്റെ എതിരെയുള്ള വാദങ്ങൾക്കും വല്ലാതെ കോപം വരും, അത് മൂപ്പർക്കൊരു പ്രകൃതിയാണ്. പക്ഷെ എ പി ഉസ്താദ് അപ്പോഴും ചുരുക്കും, അദ്ദേഹത്തിന് കോപം വരികയില്ല, വളരെ ചിരിച്ചുകൊണ്ട് മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഒരവസരത്തിൽ മാത്രം ഒത്തിരി കോപിച്ചു. ഈ ഒരു കടലാസ് ആരോ എഴുതി കൊടുത്തതാ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ചെറിയ മുണ്ടം ആ സദസ്സിൽ ഓലെ ചർച്ചൻ്റെ സദസ്സിൽ പങ്കെടുത്തിട്ടില്ല. പിന്നെ ആരോ എഴുതി കൊടുത്ത കടലാസ് നോക്കിയിട്ടാണ് വായിക്കാൻ അയാൾ. അങ്ങനെ തെറ്റിയായിട്ടും മൊത്തത്തിലും മൊത്തക്കേടായിട്ടും ഇങ്ങനെ വായിച്ചപ്പോൾ എ പി ഉസ്താദ് ദേഷ്യം പിടിച്ചു, കടലാസ് വെക്കവടെ കിതാബെടുത്ത് വായിക്കുകയെന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു പ്രാവശ്യം ഒത്തിരി ദേഷ്യം പിടിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. അത് ആരോ എഴുതി കൊടുത്ത് വായിച്ചപ്പോൾ തെറ്റിപ്പോയപ്പോൾ ഉണ്ടായൊരു സംഭവമാണ് ഞാൻ പറഞ്ഞു വന്നതോ. സൗമ്യമായ രീതിയിൽ, ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ, വളരെ ശാന്തമായ രീതിയിൽ മുഴുവൻ വിഷയങ്ങളും അവതരിപ്പിച്ച് അൽഹംദുലില്ലാഹ് വലിയൊരു വിജയം. ഇന്നും മറുപടി കിട്ടിയിട്ടില്ല. നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, നിങ്ങൾ ചോദിച്ചു നോക്ക് ശിർക്കിൻ്റെ നിർവചനം എന്താ, വേറെ ആരും വേണ്ട, ശിർക്കിൻ്റെ നിർവചനം എന്താന്നൊരു മുജാഹിദ് നിങ്ങൾ ചോദിച്ചു നോക്ക്. അള്ളാഹു തആലാന്റെ സിഫാത്ത് മറ്റാരൊക്കെ ഉണ്ടാകാൻ പാടില്ല എന്നാ പറയുന്നെങ്കിൽ ആർക്കും അറിയാലോ, അള്ളാഹുന്റെ സിഫത്തല്ലേ റഹീം. അള്ളാഹുവിന്റെ റസൂലിന് റഹീം എന്ന സിഫത്ത് അള്ളാഹു തആല പറഞ്ഞിട്ടില്ലേ? മുഅ്മിനീങ്ങളെ പറ്റി റഹ്മാ റഹീമിന്റെ ബഹുവചനാണ്, റഹ്മാ എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ലേ? അപ്പൊ പിന്നെ അള്ളാഹുവിന്റെ സിഫത്ത് മറ്റുള്ളവർക്ക് ഉണ്ടാകാൻ പാടില്ല എന്നെങ്ങനാ പറയാ? ഉടനെ ഒരു ചോദ്യം, ആ ചോദ്യം ചോദിച്ചാൽ അവർ പിന്നെ പറയുന്ന മറുപടി ആകെ നമ്മൾ പറയുന്നതാണ്, അള്ളാഹു തആലാന്റേത് അവന്റെ ദാത്തിൽ വുജൂബായ നിർബന്ധമായ വിശേഷണമാണ്. അടിമകൾക്ക് അള്ളാഹു തആലാന്റെ അത്താ കൊടുത്തിട്ടുള്ള വിശേഷമാണ് ഈ വ്യത്യാസം. അത് തന്നെ നമ്മളും പറയുന്നുള്ളൂ, അള്ളാഹു നമ്മളെ സഹായിക്കും, അതവന്റെ ദാത്തിൽ വാജിബായ ഒരു വിശേഷണമാ, നിർബന്ധമായൊരു വിശേഷണമാ. അത് മറ്റൊരാൾ കൊടുക്കുന്നതോ പിൻവലിക്കാൻ കഴിയുന്നതോ അല്ല, മറിച്ച് മഹാന്മാരോട് നമ്മൾ സഹായം ചോദിക്കുന്നുണ്ടെങ്കിൽ ആ മഹാന്മാർക്ക് അള്ളാഹു തആല കൊടുത്ത സഹായം, ആ സഹായം കൊണ്ടാണ് അവർ നമ്മളെ സഹായിക്കുന്നത്. സാധാരണ വിഷയത്തിൽ പോലും ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഉമാർ റമൈത്ത ഇത് റമൈത്ത അല്ലാഹു റമാ, മുഹമ്മദ് നബിയാണെന്ന് എറിഞ്ഞത്. പക്ഷേ എറിഞ്ഞത് മുഹമ്മദ് നബിയാണെങ്കിലും അള്ളാഹ് പറയുന്നത് അത് അള്ളാഹു ആണ് എറിഞ്ഞത് എന്ന് പറഞ്ഞാൽ അള്ളാഹു കൊടുത്ത കൈവ് കൊണ്ടാണ്. ഔലിയാക്കളാവട്ടെ അമ്പിയാക്കളാവട്ടെ, അമ്പിയാക്കളെ നേതാവായ അസ്റബുൽ ഹഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവട്ടെ, അള്ളാഹു കൊടുത്ത കൈവല്ലാതെ ഒരു കൈവും അവർക്കില്ല. ഇതാണ് നമ്മുടെ വിശ്വാസം. ഈ വിശ്വാസത്തിനല്ലാതെ അവിടെ നിലനിൽപ്പില്ല. ഇല്ലാതെ അള്ളാഹു സഹായിക്കും, വേറെ ആരും സഹായിക്കൂല എന്ന് പറഞ്ഞാൽ എത്രയോ സഹായിച്ച സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ അത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയോട് സംസാരിക്കാനുണ്ട്, തങ്ങളും ഇവിടെ ഉപദേശിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പക്ഷേ നഹംദില്ല, ഈ നാട് സത്യത്തിൽ ഹക്കും ബാത്തിലും ലഭിക്കാൻ മനസ്സിലാക്കാൻ പറ്റിയ ഒരു വാലപ്പാദം നടന്നതുകൊണ്ട് ഈ നാടൊരു ബർക്കത്തുള്ള നാടാ, ഈ നാടൊരു മഹത്വമുള്ള നാടാ. ഒറ്റ കാര്യം ഇവിടെ പറഞ്ഞാൽ നിർത്തി. ഈ നാട്ടുകാരാ നേരത്തെ ഇവിടെ പ്രസംഗിച്ച ബിരാൻകുട്ടി അച്ഛൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ പരിചയമുള്ള ഒരാളാ. അദ്ദേഹത്തിന്റെ ബാപ്പ നേരത്തെ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചു, കുടുക്കം മൈതി കുട്ടിയാജി എന്ന് പറയുന്നൊരു മനുഷ്യൻ. അയാൾ പലപ്പോഴും നമ്മളെ ഇവിടെ പ്രസവിപ്പിക്കാൻ കൊണ്ടുവന്നിട്ട് ഞാനും വന്ന് പ്രസവിച്ചിട്ടുണ്ട് ഇവിടെ. സത്യത്തിൽ മുജാഹിദല്ലാതെ പുളിക്കൽ അങ്ങാടിയിൽ ഒരാളെ പ്രസവിക്കാൻ അവരനുവദിച്ചിട്ടില്ല. കോടതി വരെ എത്തിയ കേസാണ്. പക്ഷേ കോടതിയിൽ പോയി കുടുക്കം മൈതി കുട്ടിയാജി ഇവിടെ ലൈസൻസ് വാങ്ങി, പ്രസവിക്കാനാക്കുന്ന പെർമിറ്റ് വാങ്ങി. അസംസിലാർ ആദ്യം പ്രസവിച്ചു. അസംസിലാരുടെ ഒന്നാ കാല് വെട്ടിക്കളിയെന്നായിരുന്നു പലരും പറഞ്ഞത്. അങ്ങനെ പലരും പറയാറുണ്ട്, അത് വേറൊരു വിഷയം. ആ കുടുക്കം മിതിവിട്ടി ഹാജി സുന്നത്തുമായത്തിൻ്റെ വലിയൊരു നേതാവാ. പൂനൂർ വാദപ്പാദമുണ്ടായിരുന്നു പണ്ട്, അലൈ മൗലവിയും പതി അബ്ദുൽ ഖാദർ മൗലവിയും തമ്മിൽ. അലൈ മൗലവിനെ ഞാൻ കണ്ടിട്ടുണ്ട്, പതിനെ ഞാൻ കണ്ടിട്ടില്ല, കണ്ടിട്ടുണ്ടാവും എൻ്റെ ഓർമ്മയിലില്ല. ആ ഒരു വലിയ വാദപ്പാദം നടന്നിരുന്നു. ഇവിടുന്നാണ് മൗലവിമാർ ആ വാദപ്പാദത്തിന് വന്ന് എം സി സി അബ്ദുറഹ്മാൻ മൗലവി അടക്കം, അന്ന് എ പി ഖാദറല്ല, വലിയ വലിയ മുജാഹിദിൻ്റെ നേതാക്കന്മാർ ഉമർ മൗലവി അടക്കം ഉള്ള കാലത്താണ്.
പക്ഷേ ആ വാതിപ്പകത്തിൽ ഇവർ തട്ടിപ്പ് നടത്തി. വ്യവസ്ഥ എഴുതിയിട്ടാണ് സാധാരണ വാതിപ്പാദം നടത്താറുള്ളത്. ഇവിടെ അങ്ങനെ തന്നെയാണ്. മൊയ്ക്കുട്ടി മോലി പിമ്മള ഭാഗത്തുനിന്നും അവരുടെ ഭാഗത്തുനിന്ന് ഏതൊരു മനുഷ്യൻ കൺവീനറായി അങ്ങനെ ഒരു വ്യവസ്ഥ ഒക്കെ ഉണ്ടാക്കി അങ്ങനെയാണ് പാ നടക്കൽ. പക്ഷേ വ്യവസ്ഥ തയ്യാറാക്കാൻ അവർ പറഞ്ഞു നമുക്ക് സ്റ്റേജിൽ നിന്ന് വ്യവസ്ഥ ഉണ്ടാക്കാറുണ്ട്. നേരത്തെ തട്ടിപ്പ് ഉദ്ദേശിച്ചതാ. അങ്ങനെ ആ വ്യവസ്ഥ ഉണ്ടാക്കാതെ സ്റ്റേജിലെത്തി രണ്ട് വിഭാഗം ആളും എത്തിയ ഉടനെ വിട്ടു ചോദ്യം അലൈമോലബിഹേ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെയുള്ള മരിച്ചുപോയ മഹാന്മാരുടെ സഹായാഭ്യർത്ഥന അനുവദനീയമാണോ അല്ലേ എന്നൊരു ചോദ്യം. പതി അബ്ദുൽ ഖാദർ വലി പറഞ്ഞു നിങ്ങൾക്ക് ചോദിക്കുക, ആദ്യത്തെ ചോദ്യം നിങ്ങൾ തന്നെ ചോദിച്ചോ, പക്ഷേ അതിൻ്റെ ഒരു വ്യവസ്ഥ വേണം, ഇല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടിപ്പോവും. ഇത്ര മണിക്കൂർ, ഇത്ര സമയം, ഒരു ചോദ്യത്തിന് എത്ര മിനിറ്റ്, ഒരു മറുപടിക്ക് എത്ര മിനിറ്റ്, ഒരു വ്യവസ്ഥ വേണം, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായി പോകുന്നതാണ്. പക്ഷെ അത് മുജാഹിദിൽ സമ്മതിച്ചില്ല. അവസാനം ബുദ്ധിമുട്ടി സുബഹി വരെ നീണ്ടു ആ ചർച്ച, ഒരു ഫലവുമില്ലാത്ത രീതിയിൽ. ഈ വാദപ്പാദം കഴിഞ്ഞ് ഇവർ തിരിച്ചു പോരുമ്പോൾ ഈ മെതിട്ടിയാജിൻ്റെ ജീപ്പിലാണ് ഈ പണ്ഡിതന്മാർ തിരിച്ചു പോന്നിരുന്നത്. അപ്പോൾ അവർ തമ്മ തമ്മിൽ സംസാരിച്ച പോലും പറഞ്ഞു നമ്മൾ ആ കുതന്ത്രം അന്ന് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ആകെ വെട്ടിലായി പോവുകയായിരുന്നു കേട്ടോ. ഇത് മെതിട്ടിയാജി കേട്ടു. അപ്പോൾ അയാൾ ചോദിച്ചു നിങ്ങൾ കുതന്ത്രം കൊണ്ടാണ് കഴിച്ചിലായതില്ലേ, സത്യം പറഞ്ഞിട്ട് കഴിച്ചിലായതല്ലാന്ന്. അന്ന് മുതൽ അയാൾ അതിന് രാജിവെച്ചതാ. കൊടുക്കം മെതിട്ടിയാജി സത്യത്തിൽ ഓല കൂടായിരുന്നു ആരംഭകാലഘട്ടത്തിൽ. വിരണ്ടിയാച്ചെന്നുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം അവരെ കൂടെയായിരുന്നു. പക്ഷെ ആ കുതന്ത്രത്തിൻ്റെ വാക്ക് കേട്ടപ്പോൾ അയാൾ അവരെ വിട്ടുകളഞ്ഞതാ. പിന്നെ അന്നു മുതൽ മരണപ്പെടുന്നവരെ സുന്നത്തുമായത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നേതാവാണ്, ഒരു ധീരശാലിയാണ്, വലിയൊരു പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ വീട് കൊടുക്കാൻ തന്നെ കുറച്ചുകൂടി അങ്ങോട്ട് ഉള്ളോട്ട് കേട്ടോ ആണ്. ഞാനവിടെ താമസിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം വാദനം വന്നപ്പോൾ. ഈ ഭാഗത്ത് പുളിക്കാൻ കുറച്ച് ഉള്ളോട്ട് കേട്ടോ ആണ്. പക്ഷേ പുളിക്കൽ അയാൾക്ക് സൗകര്യമുണ്ട്, ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൽ വെച്ച് അന്ന് മുതൽക്ക് നിരന്തരം വഴല് അദ്ദേഹത്തിനകത്തിൽ നടത്തി. അന്ന് ഞാൻ വഴല് പറയുന്ന സമയത്ത് കൊടുക്കം മെയ്തിട്ടിയാജി വേറെയും കുറേ ആളുടെ ഒരു കാസലേറ്റും കത്തിച്ച് ഞങ്ങളിങ്ങനെ നടന്ന് വരലാണ്. അത്രയും അന്ന് സൗകര്യമുള്ളവർക്ക് ഏറ്റവും വഴത് കഴിഞ്ഞ് അങ്ങനെ തന്നെ അങ്ങ് പോവുകയും ചെയ്യും. ആളുണ്ടാവും, പോകാനും ആളുണ്ടാവും, വരാനും ആളുണ്ടാവും. ഇപ്പം ഹേർ എന്തെങ്കിലും ചെയ്തുവിടുമെന്ന് പേടിച്ചിട്ടോന്നും അറിയില്ല, അള്ളാഹു വേലോ. ഏതായിരുന്നാൽ ഞാൻ പറഞ്ഞത് സുന്നത്തമായത്തിൻ്റെ നല്ലൊരു പ്രവർത്തനമാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ ഇവിടെ പ്രസംഗിച്ചത്. അള്ളാഹുത്തൽ അവർക്കൊക്കെ സുന്നത്തമായത്ത് നീണ്ട കാലം ഖിദ്മത്ത് ചെയ്യാൻ തോഫീഖ് നൽകുമാറാവട്ടെ. മരിച്ചവർക്ക് അള്ളാഹുത്തൽ വലിയ പ്രതിജ്ഞ നൽകുമാറാവട്ടെ. അങ്ങനെ ഈ പ്രദേശത്തിന് സുന്നത്തമായത്ത് പ്രചരിപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്കുണ്ട്, അല്ലെങ്കിൽ വലിയൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. മാനായ ഇ കെ ഹസൻ മുസ്ലിയാർ സത്യത്തിൽ ഈ നാട്ടുകാരനല്ല. അദ്ദേഹം കോഴിക്കോട് പറമ്പിൽ ബസാറിലാണ് അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ കുടുംബവുമൊക്കെ. പക്ഷേ ഇവിടെ ഈ പുളിക്കൽ മുജാഹിദിൻ്റെ ശല്യം കൂടിയപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വഴത് പറഞ്ഞാൽ പോരാ, ഇവിടെ താമസിച്ച് വഴത് പറയണമെന്ന് ചിന്തിച്ചിട്ട് അദ്ദേഹം ഇവിടെ ഐക്കരപ്പടിയിൽ വന്ന് താമസമാക്കിയതാണ്. ഇവിടുത്തെ മുദരിസുമായിരുന്നു അദ്ദേഹം കുറേ കാലം. അങ്ങനെ സംസ്ലിയാർ നാടും ഊണും ഉറക്കും ഒന്നുമില്ലാതെ സുന്നത്തമായത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ച വലിയൊരു മഹാനാണ് ബഹുമാനപ്പെട്ട ഹി കെ എസ് മുസ്ലിയാർ. അള്ളാഹുദൽ അദ്ദേഹത്തിൻ്റെ ദർജ ഏറ്റേറ്റി കൊടുക്കുമാറാവട്ടെ. ആ മഹാന്മാരിലൂടെയാണ് നമ്മളൊക്കെ സുന്നത്തമായത്തിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ബഹുമാനപ്പെട്ട എ പി ഉസ്താദിലൂടെ, ഹി കെ ഹസൻ മുസ്ലിയാറിലൂടെ, ശംസുലുലുമയിലൂടെ, നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരിലൂടെ നമ്മൾ പഠിച്ച സുന്നത്തമായത്തിൻ്റെ ആശയം, ആ മാതൃക, ആ പാരമ്പര്യം അണുവളവ് വിടാതെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അള്ളാഹു നമുക്ക് വലിയ നിഅമത്താ ചെയ്തത്. മനോഹരമായൊരു കോംപ്ലക്സ് ഇവിടെ നിർമ്മിക്കപ്പെട്ടു. കോടിക്കണക്കിന് രൂപ, 1.5 കോടിയോ 2 കോടിയോ ഞാൻ ഇപ്പോൾ കണ്ടിട്ടില്ല. അത്രയും പണം ചെലവഴിച്ചിട്ട് അള്ളാഹു തആല നമുക്ക് ചെയ്ത വലിയ നിഅമത്താണ്. ഇതിന് ശുക്ര ചെയ്തുകൊണ്ട് സുന്നത്തമായത്തിൻ്റെ പ്രവർത്തനരംഗത്ത് സജീവമാകണമെന്ന് മാത്രം ഓർപ്പെടുത്തുന്നു. അങ്ങനെ സജീവമായ നമ്മുടെ അസംസ്ലിയാർ വയ്യാപ്പിള്ള അബ്രഹ്മാം സ്ലിയർ, അസംസ്ലിയാരുടെ ഭാര്യ പഠിത്ത ദിവസം മരിച്ചു. ഇബ്രാഹിമിയാർ അമ്മായി, അള്ളാഹു തആല ആ ഉമ്മൻ്റെ കബർ സ്വർഗത്തോപ്പായി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹം അബ്രഹ്മാം സ്ലിയാർ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിരുന്നു. ഇപ്പം അയാൾക്ക് എന്തോ ചെറിയൊരു അസുഖം തോന്നിയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുണ്ടെന്നാണ് കേട്ടത്. അള്ളാഹു തആല പെട്ടെന്ന് സുഖമായി കൊടുക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും മാറ്റി റാഹത്തും സന്തോഷവും സലാമത്തും നൽകുമാറാവട്ടെ. അങ്ങനെ ഒരുപാട് നേതാക്കൾ, സുന്നത്തമായത്തിൻ്റെ പണ്ഡിതന്മാർ, സയ്യിദന്മാർ, സ്വാലിഹീങ്ങൾ, മുതലാളിമാർ, ഉഹ്റവിയായ മുതലാളിമാരൊക്കെ നമ്മുടെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്, നേതൃത്വം നൽകിയിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നീ വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എ പി ഉസ്താദിന് ദീർമാനെ,
നാൽപ്പത്തി അഞ്ച് വയസ്സേ ഉണ്ടാവുള്ളൂ ഈ വാദപ്രതിവാദം നടത്തിയപ്പോൾ, അല്ലെങ്കിൽ 44 എന്നറിയില്ല, കൃത്യം അറിയില്ല. അതിന് ശേഷം ഇപ്പോൾ 35 കൊല്ലപ്പോൾ കഴിഞ്ഞല്ലോ. നിങ്ങൾ ആരോഗ്യത്തോടെ ഇന്നും ഉന്നതമായതിന് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഖലീൽ തങ്ങൾ. ഇവരൊക്കെ അങ്ങനെ തന്നെയാണ്. അള്ളാഹുവേ അദ്ദേഹത്തിന് ദീർഘായുസ് നൽകണം റഹ്മാനെ, ആഫ്യത്തോടുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. പേരറിഞ്ഞ കുഴപ്പമില്ല. നമ്മൾ ഹമീദ് മുസ്ലിയാരെ, നിങ്ങൾ ആരാണ്? ജേട്ടൻ മുസ്ലിയാരെ, മൂത്താപ്പാണ് ഞാൻ ധരിക്കൽ, ജേട്ടനാണ്. അദ്ദേഹത്തിനും സുഖമില്ലാതെ കിടക്കുകയാണ്. അള്ളാഹു തആല സുഖം പരിപൂർണമായി സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ തീർത്ത് റാഹത്തും സന്തോഷവും നൽകുമാറാവട്ടെ. ബുദ്ധിക്ക് ഓർമ്മക്കുറവാണ് അദ്ദേഹത്തിന് പ്രധാനമായുള്ളത്. അതൊക്കെ അള്ളാഹുവെ നിന്റെ കുദർത്തിലാണ്. മഹാന്മാരെ വർക്കത്തുണ്ട്. അദ്ദേഹത്തിന് നല്ല ഓർമ്മ നീ നൽകണേ റഹ്മാൻ. ഒരു പണ്ഡിതനാണ്, ദീർഘകാലം സൈര പ്രിൻസിപ്പാൾ, ഒരുപാട് കുട്ടികൾക്ക് പഠിപ്പിച്ച, മുത്താലിമികൾക്ക് ക്ലാസ് എടുത്തു കൊടുത്തൊരു മഹാപണ്ഡിതൻ. നീ അദ്ദേഹത്തിൻ്റെ എല്ലാ വിഷമങ്ങളും നീക്കി റാഹത്തും സന്തോഷവും നൽകണേ റഹ്മാനെ. അങ്ങനെ ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ട്, പ്രയാസപ്പെടുന്നവർ, വിഷമിക്കുന്നവരൊക്കെ. അവർ ഒക്കെ നീ രക്ഷ നൽകണേ റഹ്മാനെ, റഹ്മത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. നമ്മളെ തങ്ങൾ എന്തൊക്കെയോ പരിപാടി കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നാണ്. അള്ളാഹുവേ ദീർഘായുസ് നൽകണം റഹ്മാനെ. അവിടെ ഒരു സമ്മേളനം നടക്കുന്നുണ്ട്, നിങ്ങൾ ആ സമ്മേളനം നമ്മൾ വിജയിപ്പിക്കണം. നമ്മളാണ് അതിൻ്റെ പങ്കാളികളാകേണ്ടത്. ആ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളൊക്കെ പ്രവർത്തിക്കണം. തങ്ങൾ പറയും, ഒക്കെ അനുകരിക്കണം, സഹായിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തി. അള്ളാഹുവേ അരിനൽ ഹഖ ഹഖൽ ഉർസുഖന തിബാഹു വഅരിൽ ബാത്തില ബാത്തിലൽ ഉർസുഖന ജിത്തിനാബഹു തവഫ്ഫന മുസ്ലിമീന വഅൽഹിഖന ബിസ്വാലിഹീൻ. അസ്സലാമു അലൈക്കും. സഹോദരന്മാരെ, കൊട്ടപ്പുറം സംവാദത്തിന്റെ വർഷക്കാലഘട്ടത്തിലെ മൂന്നര നൂറ്റാണ്ട് പിന്നിടുന്ന ഈ ഘട്ടത്തിൽ അൽഹംദുലില്ലാഹ് അതിൻ്റെ ഒരുപാട് ഓർമ്മകളും അതുണ്ട്. നമ്മുടെ മഹാന്മാരായ ഉലമാ നമ്മോട് സംസാരിക്കുമ്പോൾ ഒരല്പം